പെരുന്നാളിലേക്ക് ഒരു ഡ്രസ്സും ഒരു ചെരുപ്പും അതൊക്കെ മതി. ഇപ്പെരുന്നാളല്ലേ, അങ്ങനെ പോട്ടെ എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഓൾറെഡി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ സംഭവിച്ചത് ഇങ്ങനെ, വെറും 4 ഡ്രസ്സും 2 ചെരുപ്പും മാത്രമല്ലേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈദ് ഷോപ്പിംഗ് വ്ളോഗാണ്, ഒരു കുട്ടി വ്ളോഗ്. അപ്പം ഞാൻ ഒരു 5 മണിയൊക്കെ ആയപ്പം വീട്ടിൽ നിന്ന് ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം വൈകുന്നേരമായിട്ടുണ്ടെങ്കിൽ ഒരു മഴ കൂടുതലാണ്. പക്ഷേ ഇന്നലെ എന്തോ ഭാഗ്യത്തിന് ആ ടൈമിൽ മഴ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഡ്രസ്സ് എടുത്തു കഴിഞ്ഞ വരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പം നല്ല കിടുക്കാച്ചി മഴയും പെയ്തു. അപ്പം എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് വെൽക്കം. നേരത്തെ ടൗണിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും പർച്ചേസിന് ഇറങ്ങിയ 8 മണിക്ക് ശേഷമായിരുന്നു, കാരണം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പർച്ചേസിന് ഇറങ്ങിയത്. പിന്നെ അതിൻ്റെ മുന്നേ ഒരു 7 ആയപ്പം ചായ അടിക്കാൻ വേണ്ടിയിട്ട് പോയി. എല്ലാവരും ഉണ്ടായിരുന്നു, ഫ്രണ്ടും വൈഫും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു ദോശയും മസാല ദോശയും നെയ് റോസ്റ്റും അതൊക്കെ കഴിക്കാൻ വേണ്ടിയാണ്ട് SM സ്ട്രീറ്റിൽ തന്നെ ഒരു ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷമാണ് പർച്ചേസിങ്ങിന് പോയത്. പർച്ചേസിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രസ്സും ഒരു ചെരുപ്പും വാങ്ങാനുള്ള പ്ലാനിലാണ് പോയത്. അവിടെ എത്തി ഡ്രസ്സൊക്കെ നോക്കിയപ്പം ഒരു ഡ്രസ്സ് എടുത്തു, നോർമൽ ഒരു കോട്ടൻ്റെ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് പോയി. പക്ഷേ ഡ്രസ്സൊക്കെ എടുത്തു വന്നപ്പം 4 ഡ്രസ്സും 2 ചെരുപ്പുമായി. ഒരു ഡ്രസ്സിന് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെരുപ്പ് അളവ് വന്നിട്ടുണ്ടെങ്കിൽ അതും കിട്ടും. അപ്പം ഡ്രസ്സും ചെരുപ്പൊക്കെ ഇപ്രാവശ്യം എന്തോ ഒന്ന് വിചാരിച്ച് പോയി 4 വാങ്ങി വന്നു. ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഡ്രസ്സ് ഞാനൊരു സെമി പാർട്ടി വെയർ ചുരിദാർ എടുത്തു, പിന്നെ ഒരു ഗൗണും എടുത്തു, പിന്നെ നമ്മൾ നോർമൽ ഡ്രസ്സായിട്ട് അങ്ങനെ 2 ടോപ്പ് അങ്ങനത്തെ എടുത്തും ചെയ്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അയ്യൂബ് കാക്കൻ്റെ പുതിയ ഷോപ്പുണ്ടായിരുന്നു. നിന്റെ ലൊക്കേഷൻ ഒന്ന് പറയോ, ആരെങ്കിലും ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ. SM സ്ട്രീറ്റ് യൂണിറ്റി ടവർ. പിന്നെ എനിക്ക് ചെരുപ്പ് എടുക്കാൻ എങ്ങനെ പോയാലും കറങ്ങി തീരുന്ന അയ്യൂബ് കാക്കൻ്റെ ലിവേയിൽ തന്നെ എത്തിപ്പെടും. SM സ്ട്രീറ്റിലുള്ള ലിവേ ഷോപ്പ് തന്നെ എത്തിപ്പെടും. അതങ്ങനെ തന്നെയാണ്, എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും. ഇപ്പോൾ പാർട്ടി വെയർ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നമുക്ക് നോർമൽ കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ ഇപ്പം മഴത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ചെരുപ്പായിക്കോട്ടെ, എങ്ങനെ വന്നാലും അത് ലാസ്റ്റ് അവിടെ എത്തിപ്പെടും. അതങ്ങനെ ആണ്, അതിനിപ്പോൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെയാണ്. അപ്പോൾ ഇനി എൻ്റെ പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി 2 ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു. അപ്പം ഇനി ചെരുപ്പ് എടുക്കണമെന്നുള്ളൊരു എക്സൊക്കെ ഉണ്ടെങ്കിലും ചെരുപ്പ് എടുക്കണം എന്നുള്ള മൈൻഡ് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം ഒരു ചെരുപ്പ് നോക്കാം എന്നുള്ള പ്ലാനിൽ കയറി, അങ്ങനെ അവിടെ നിന്നും ഇതേമാതിരി ഒരു ചെരുപ്പും കൂടി എക്സ്ട്രാ എടുത്ത്. അത് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ടും വൈഫും വന്നപ്പം ഇങ്ങനെ സജഷൻസും ഇങ്ങനെ പറഞ്ഞു തന്നപ്പം ഒന്നും കൂടി കണ്ടപ്പം അതും എന്നോട് പറഞ്ഞ് അത് നോക്കിക്കോ അങ്ങനെ. പക്ഷേ അതിൻ്റെ സൈസ് കിട്ടിയില്ല. അപ്പം അതിൻ്റെ സൈസ് ഇന്ന് അവിടെ സെറ്റായി അവിടെ വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടേനെ. അങ്ങനെ ഇപ്പം ഇരുന്നാൾ ലാവിഷായിട്ട് 3 ചെരുപ്പും 2 ഡ്രസ്സും 2 ഡ്രസ്സല്ല കേട്ടോ, 4 ഡ്രസ്സ് പിന്നെ 5 ഡ്രസ്സ് ഉണ്ടാവും, ടോട്ടൽ 5 ഡ്രസ്സ് ഉണ്ടാവും. ഇപ്പം ഇരുന്നാൾ ലാവിഷാണ്, ഇപ്പം ഇരുന്നാൾ അങ്ങനെ പോട്ടെ. പക്ഷേ പ്ലാൻ ചെയ്ത് വന്നത് നോക്കുമ്പം ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വന്ന ഞാൻ ഇങ്ങനെ, അതങ്ങനെ അതാ നല്ലത്, നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്ത് വരുമ്പോഴാണെങ്കിലും നമുക്ക് തോനെ കിട്ടാം. അത് പിന്നെ അങ്ങനെ ആണല്ലോ. അങ്ങനെ പിന്നെ അവിടെ ലിവേയിൽ കയറി ചെരുപ്പ് കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അന്ന് ഇറങ്ങുമ്പോൾ പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും സജഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പുതിയ വന്ന കളക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊക്കെ വരുമ്പോൾ തന്നെ കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈബിൽ പോയി നമ്മളെ ബാബു കാക്കൻ്റെ ഷോപ്പിൽ. അവിടെയും പോയി ഇതേമാതിരി ഞാൻ നോർമൽ ഇടാൻ പറ്റിയ ടോപ്പ് കാര്യങ്ങളും ഡ്രസ്സ് അതും അവിടെ നിന്ന് വാങ്ങി. അത് ഞാൻ അവിടെ എത്തിയപ്പം ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ തിരക്കിൽ, കാരണം ക്ലോസിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ, എൻ്റെ ഏകദേശം പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഈദ് പർച്ചേസിങ്ങൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ശേഷം ഇതാ ഫ്രണ്ടും വൈഫും വിളിച്ച് ഫുഡ് കഴിക്കാൻ പോവാം എവിടെയും പോകാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ നേരെ വിട്ടു മോസോണിലേക്ക്.
മൂസാണത്തെ പ്രോസ്റ്റ്. ഇതിനു മുന്നേ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എൻ്റെ അവിടുത്തെ മധുഹൂത്തും അതേമാതിരി അടിപൊളിയായിരുന്നു. പിന്നെ ഓൾറെഡി നമ്മൾ ദോശയും കാര്യങ്ങളും ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് കഴിച്ചത്. അതിനെ കൊണ്ട് തന്നെ ആർക്കും വലിയ വിശപ്പില്ല, എന്നാലും എന്തെങ്കിലും കഴിക്കണമല്ലോ. കാരണം ഇപ്പം നേരത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും വിശക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ഓരോ ബ്രോസ്റ്റ് പീസൊക്കെ കഴിക്കാൻ വിചാരിച്ചും കണ്ടും നേരെ വിട്ടു മോസമുള്ളി. പിന്നെ ഫുഡ് ഓർഡർ ചെയ്യലും ഫുഡ് കഴിക്കലും അങ്ങനെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കലും ഒക്കെ ആയിട്ട് കുറേ ടൈം പോയത് തന്നെ അറിഞ്ഞില്ല. പിന്നെ നമ്മൾ സ്ഥിരം തമ്മിൽ എടുക്കുക, അതൊക്കെ തന്നെ പരിപാടി. പിന്നെ തിരിച്ചു വരുമ്പോൾ ഇതേമാതിരി നല്ല മഴ ഉണ്ടായിരുന്നു. അതിനെക്കൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പറ്റുന്ന മാതിരി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ബൈക്ക് പോകുമ്പോൾ ഫോൺ ഓണാക്കി കഴിഞ്ഞിട്ട് ഇനി ഫോൺ അടിച്ചു പോകും, അത്രയും നല്ല മഴയായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഈദ് പർച്ചേസിങ്ങും കാര്യങ്ങൾ. നിങ്ങളുടെ ഡ്രസ്സ് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എന്തൊക്കെയാണ് വിശേഷം, ഈദിൻ്റെ പ്രിപ്പറേഷനൊക്കെ എവിടെ എത്തി എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കമൻ്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തൊക്കെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ.